ഇടുക്കിയിൽ ഏലക്ക മോഷണം. വീണ്ടും ഏലക്ക ചാക്കുകളുമായി പോവുകയായിരുന്ന ലോറിയിൽ നിന്ന് 200 കിലോയോളം ഏലക്കയാണ് നഷ്ടമായത്. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം തുടങ്ങി. കടയിൽ കയറിയും തോട്ടത്തിൽ നിന്നും മോഷ്ടിക്കുന്നവർക്ക് പിന്നാലെ ഓടുന്ന ലോറിയും ഏലക്ക കള്ളന്മാർ ഉന്നമിടുകയാണ്. ചെമ്മണ്ണാറിൽ നിന്ന് കുമളിയിലെ ലേല ഏജൻസിയിലേക്ക് പോയ ലോറിയിലാണ് മോഷണം. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടത്തിന് സമീപം ചേമ്പളത്ത് വെച്ചാണ് മോഷണ വിവരം ലോറി ഡ്രൈവർ അറിയുന്നത്. യാത്രക്കിടയിൽ വാഹനം നിർത്തിയപ്പോൾ മുകളിൽ കയറിയ മോഷ്ടാവ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കയറുകൾ അറുത്തുമാറ്റി 4 ചാക്കുകൾ റോഡിലേക്ക് മറിച്ചിടുകയായിരുന്നു. ഒരു ചാക്ക് കീറി ഏലക്ക റോഡിൽ ചിതറി. ലോറിക്ക് മുകളിൽ ആളിരിക്കുന്നത് കണ്ടവരുണ്ട്. ഇവർ ഏലക്ക ലേല ഏജൻസിയായ സ്പൈസ്മോർ കമ്പനിയിൽ വിവരം അറിയിച്ചതോടെയാണ് മോഷണ വിവരം ഡ്രൈവർ അറിഞ്ഞത്. വണ്ടി ഒതുക്കി നിർത്തിയായിരുന്നു. വണ്ടി സൈഡ് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി സൈഡ് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അന്നേരം നമുക്കൊരു സംശയം പെട്ടു. മണ്ടയ്ക്ക് കയറി നോക്കുമ്പോൾ പടുത കീഴിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 ആക്കും. ലോറിക്ക് പുറകിൽ മറ്റൊരു വാനുണ്ടായിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് നിഗമനം. റോഡിൽ വീണ ചാക്കുകൾ വാനിൽ കയറ്റി കൊണ്ടുപോയതാകാനാണ് സാധ്യത. സമീപ ദിവസങ്ങളിലായി വിവിധയിടങ്ങളിലാണ് ഏലക്ക മോഷണം നടന്നത്. വില കൂടുന്നത് കണക്കിലെടുത്താണ് മോഷണം പെരുകുന്നത്. മനോരമ ന്യൂസ്, നെടുങ്കണ്ടം.